മൊറോക്കയിൽ കുഴക്കിണറിൽ വീണ അഞ്ചു വയസ്സുകാരൻ ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വിടവാങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. അഞ്ചു ദിവസത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം കിണറിനകത്ത് നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കാനായത്. പക്ഷേ അപ്പോഴേക്കും ആ കുരുന്ന് തന്റെ ജീവൻ വെടിഞ്ഞിരുന്നു. എന്നാൽ ഇതിനിടയിൽ കിണറ്റിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച ഒരു തൊഴിലാളി ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ബാലനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മൂന്ന് ദിവസം വെറും കൈകൊണ്ടാണ് അദ്ദേഹം മണ്ണ് കുഴിച്ചത്. അദ്ദേഹത്തിന്റെ ഈ പ്രയത്നത്തെ ആളുകൾ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വടക്കൻ മൊറോക്കയിലെ തന്റെ വീടിന് പുറത്തുള്ള 105 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ റയാൻ അബ്രാം എന്ന 5 വയസ്സുകാരൻ വീണത്. കിണറ്റിന്റെ മുകൾ ഭാഗത്തെ വ്യാസം 45 സെന്റിമീറ്റർ ആണ്. കിണറിൽ കുടുങ്ങിയ അവനെ പുറത്തെടുക്കാൻ നടത്തിയ രക്ഷാപ്രവർത്തനം ലോകശ്രദ്ധ നേടിയിരുന്നു. ഇതിനു പിന്നാലെ ഭക്ഷണവും വെള്ളവും ഓക്സിജനും ട്യൂബ് വഴി കൊടുത്ത് കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഇവർ ശ്രമിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കിണറ്റിനോട് ചേർന്നുള്ള കുന്നിലേക്ക് ഒരു വലിയ കിടങ്ങ് കുഴിച്ചു. പിന്നീട് അവർ കിണറ്റിന് സമാന്തരമായി കുഴിക്കുകയും മണ്ണിടിച്ചിൽ നിന്ന് രക്ഷിക്കാനും കുട്ടിയെ പുറത്തെടുക്കാനും അവർ PVC ട്യൂബുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തെ പിടിച്ചു കുലുക്കിയ ആ തിരച്ചിലിന്റെ അന്ത്യം എന്നാൽ ദാരുണമായിരുന്നു. ശനിയാഴ്ച മാത്രമാണ് അവനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. 4 ദിവസത്തോളം 100 അടിയിലധികം താഴ്ചയിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്ന അവനെ ആർക്കും രക്ഷിക്കാനായില്ല. എല്ലാവരുടെയും ശ്രമങ്ങൾ വിഫലമായി. അവന്റെ മരണത്തിൽ നാട് മുഴുവൻ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. കൂടാതെ മൊറോക്കൻ രാജാവ് മുഹമ്മദ് 6-ാമനും റിയാന്റെ മരണത്തിന് അനുശോചിക്കുകയുമുണ്ടായി. തങ്ങളുടെ അനുശോചനം പങ്കുവെക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തോട് പ്രതിബദ്ധത കാട്ടി ബ്രാസഹീർ എന്ന തൊഴിലാളിയെ പലരും അഭിനന്ദിച്ചു. ബാലനെ രക്ഷിക്കാമെന്ന പ്രതീക്ഷയിൽ തന്റെ നഗ്നമായ കൈകൾ ഉപയോഗിച്ച് 3 ദിവസമാണ് അദ്ദേഹം ഭ്രാന്തമായി അവിടെ കുഴിച്ചുകൊണ്ടേയിരുന്നത്. റയാനെ പുറത്തെടുക്കാൻ ഓരോ ദിവസവും 20 മണിക്കൂറിലധികം അദ്ദേഹം വിശ്രമമില്ലാതെ കുഴിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം കുഴിയെടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. അവിശ്വസനീയം, എല്ലാ നായകന്മാരും തൊപ്പിധരിക്കാറില്ല. ഈ മാനിനോട് വളരെ ബഹുമാനം തോന്നുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി കൊച്ചുറയാന്റെ ജീവൻ രക്ഷിക്കാൻ 3 ദിവസം കൈകൊണ്ട് കുഴിച്ച ബ്രാ സഹറി ധീരനായ സഹറി ഇബ്രാഹിക്ക് അഭിനന്ദനങ്ങൾ. എന്നിങ്ങനെ പലരും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു. മേലാകെ പൊടിയും ചെളിയും പുരണ്ട് ക്ഷീണിതനായി കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. കുട്ടിയെ രക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച അദ്ദേഹത്തിന്റെ ഈ നല്ല മനസ്സിനെ ജനങ്ങളേവരും അത്യന്തം വിഷമത്തോടെ നെഞ്ചിലേറ്റി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.